കാസർഗോഡ് ജില്ലയിലെ കരിയർ ഗൈഡ് സൗഹൃദ കോർഡിനേറ്റർമാർക്കുള്ള ത്രിദിന സാവാസ പരിശീലന ക്യാമ്പിന് കഞ്ഞങ്ങാടി രാജ റെസിഡൻസിയിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഹയർ സെക്കൻഡറി വിഭാഗം, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ ജില്ലയിലെ കരിയർ ഗൈഡ് സൗഹൃദ കോർഡിനേറ്റർമാർക്കായി സംഘടിപ്പിക്കുന്ന ത്രിദിന സാവാസ പരിശീലന ക്യാമ്പിന് തുടക്കമായി. കഞ്ഞങ്ങാടി രാജ റെസിഡൻസിയിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത ഉദ്ഘാടനം ചെയ്തു. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 84 സ്കൂളുകളിൽ 64 സ്കൂളുകളിലും ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുണ്ട്. പല സ്കൂളുകളിലെയും ഈ ഹയർ സെക്കൻഡറി കുട്ടികളുടെ പ്രവൃത്തികൾ കാരണം മീറ്റിംഗിൽ വിളിക്കേണ്ടി വരികയും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ജില്ലാ ജാഗ്രതാ സമിതി ഉൾപ്പെടെ സിറ്റി നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സൈക്കിൾ കൂടെ നാം മുന്നോട്ട് പോകുന്നു. നമ്മുടെ കുട്ടികൾ ഏറ്റവും സാധ്യതയോടു കൂടിയാണ് വളരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും മത്സരബുദ്ധിയോടു കൂടി വളരേണ്ട ഒരു സാഹചര്യം, ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ മക്കൾ കടന്നു പോകുന്നത്. ജില്ലാ കോർഡിനേറ്റർ സി വി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ആർ ഡി ഡി കണ്ണൂർ ആർ രാജേഷ് കുമാർ മുഖ്യാതിഥിയായി. പോസ്തുർഗ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എ വി സുരേഷ് ബാബു, നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പി വിജീഷ്, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ ജില്ലാ കോർഡിനേറ്റർ കെ മെയ്സൺ സ്വാഗതവും കഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.